ന്യൂസ് ടൈം തുടരുന്നു. വടാട്ടുപാറയിൽ കുടിവെള്ളം മുടങ്ങിയെന്ന് ആരോപിച്ച് ജനപ്രതിനിധികൾ കോതമംഗലത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. 6 ദിവസമായിട്ടും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമാണെന്ന് ഉപരോധ സമരത്തിനെത്തിയവർ വ്യക്തമാക്കി. നിരന്തരമായി കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതിയാണ് വടാട്ടുപാറയിലുള്ളതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. കുടിവെള്ളം അടിക്കടി മുടങ്ങുന്നതിന് പരിഹാരം തേടിയായിരുന്നു വടാട്ടുപാറയിലെ ജനപ്രതിനിധികൾ കോതമംഗലത്ത് സമരവുമായി എത്തിയത്. വടാട്ടുപാറ മേഖലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിരുന്നു വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഇല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ജനപ്രതിനിധികൾ ക്ഷണിച്ചു. വളരെ നിരുത്തരവാദപരമായ രീതിയിലാണ് വാട്ടർ അതോറിറ്റി വടാട്ടുപാറ ജനങ്ങളോട് പെരുമാറുന്നത്. ഫോൺ വിളിച്ചവരെ എടുക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അടിയന്തരമായി പുതിയ മോട്ടർ അടക്കം പമ്പിങ്ങിലുണ്ടായിട്ടുള്ള പമ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായി പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. തുടർന്ന് ഇന്ന് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിനായി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പായി പമ്പ് മേടിക്കുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കത്തിപ്പോയതാണ്, മോട്ടർ കത്തിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് റീപെയിന്റ് ചെയ്ത് വരാനായിട്ട് നമുക്ക് 2 ദിവസം സമയം വേണ്ടി വന്നു. ഇനി അത് ഇന്നിപ്പോ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെ പമ്പിങ് തുടങ്ങും, അതിലെ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കും. ഇതേ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ച് ജനപ്രതിനിധികൾ മടങ്ങി. കുട്ടമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറംബേൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൽദോസ് ബേബി, സനൂപ് KS, രേഖാരാജു, ജോഷി പൊട്ടിക്കൽ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സാജു വർഗീസ്, അമൽ ആന്റണി, രഞ്ജിത് ആർ, അമൽ റോയ്, ഷെഫീഖ് ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 16, കോതമംഗലം.